ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم يا من يرى من تبعه السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بهمان رايا രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം വീണ്ടും നമുക്ക് കൈവന്നിരിക്കുകയാണ്. അള്ളാഹു നൽകിയിരിക്കുന്ന ഈ സന്ദർഭം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ
വിശദീകരിക്കപ്പെടുന്ന അഹ്ലു സുന്ന വൽ ജമാഅയുടെ ആദർശങ്ങൾ പിൻപറ്റി ജീവിക്കുവാനും നാം ഓരോരുത്തരും ശ്രമിക്കണം എന്നാദ്യമായി ഉണർത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിലുള്ള ആളുകളെ മുഴുവൻ മുശ്രിക്കുകളാക്കുകയാണെന്നും അവരെ നരകാവകാശികളായി മുദ്രകുത്തുകയാണ് എന്നുമൊക്കെയുള്ള പ്രചാരണം ഒരുപാട് കാലമായി കേരളത്തിൽ പലപ്പോഴായി നാം കേൾക്കുകയും വിശദീകരിക്കുകയുമൊക്കെ ചെയ്തതാണ്. നമ്മുടെ ഈ പ്രദേശത്തും അത്തരത്തിലുള്ള ചില പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നപ്പോഴാണ് എന്താണ് മുജാഹിദുകൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, എന്തിനെയാണ് മുജാഹിദുകൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ചില രംഗങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ട് നാം വിശദീകരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിനെതിരായി മുസ്ലിം സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് മുജാഹിദുകൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ പുറത്തിറങ്ങുന്ന ലഘുലേഖകളിൽ വരെ നമുക്ക് കാണാൻ കഴിയുന്ന ആരോപണങ്ങൾ മുശരിക്കാക്കിക്കളയുന്നു, കാഫറുകളാക്കിക്കളയുന്നു എന്നതാണ്. എന്നാൽ ഈ കാര്യം മുജാഹിദുകൾ മാത്രമല്ല ഇവിടെ പറയുന്നതെന്നും മുസ്ലിം സമുദായത്തിൽ ശിർക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണെന്ന്, അതിൻ്റെ അപകടകരമായ അവസ്ഥ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇവിടെയുള്ള സുന്നി പണ്ഡിതന്മാർ തന്നെ പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് നാം ഇവിടെ അന്ന് കേൾപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അള്ളാഹുവോ അവൻ്റെ റസൂലോ പരിചയപ്പെടുത്താത്ത രൂപത്തിൽ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥനയെ രണ്ടാക്കി തിരിക്കുകയും അള്ളാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥന വേറെയും അള്ളാഹുവല്ലാത്തവരോട് നടത്തേണ്ട പ്രാർത്ഥന വേറെയുമുണ്ട് എന്ന നിലയിൽ വിശദീകരിച്ചതും അതുപോലെ തന്നെ അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന അത് അവർക്കുള്ള ഇബാദത്തായി മാറണമെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ പോലെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ അതല്ലെങ്കിൽ ദൈവാവതാരമാണെന്നോ അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ തനതായ ഗുണവിശേഷണങ്ങൾ ഉണ്ടെന്നോ വിശ്വസിക്കേണ്ടതുണ്ട്, എങ്കിലേ ശിർക്കാവുകയുള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ പ്രസംഗിച്ചതും നാം ഇവിടെ കേൾപ്പിച്ചു. ഇതാമുഖമായി ഞാൻ സൂചിപ്പിക്കാനുള്ള കാരണം എങ്ങനെയാണ് ഈ പരിപാടി ഇവിടെ ആരംഭിച്ചതെന്നും എന്താണ് ഈ വിഷയത്തിൽ നാം പറഞ്ഞത് എന്നും മറുപടി പറയുന്ന പണ്ഡിതന്മാർ മറന്നുപോയാലും ജനങ്ങൾ മറന്നുപോകാൻ പാടില്ല എന്നതുകൊണ്ടാണ്. എന്താണ് ഇവിടെ ചർച്ച ചെയ്തത് എന്നത് മറക്കുക എന്നത് മറുപടി പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. കാരണം ഇവിടെ പറഞ്ഞ കാര്യം ഓർമ്മിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ച് അതിന് മറുപടി പറയുക എന്നത് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമാണ്. അപ്പൊ പിന്നെ അവർക്കുള്ള സൗകര്യം അത് മറക്കുക എന്നതാണ്. എന്നാൽ സാധാരണക്കാരായ ആളുകൾ ഇതിലേതാണ് സത്യമെന്ന് ഏതാണ് അസത്യമെന്ന് വിലയിരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന നാളെ പരലോകത്ത് സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോ ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വളരെ ചുരുങ്ങിയ ഈ ആയുസ്സുണ്ടല്ലോ, ഏതാണ്ട് ഒരു 60, 65, 70 കൊല്ലത്തെ ആയുസ്, ഈ ആയുസ്സിനിടയിൽ എന്താണോ നാം വിശ്വാസമായി സ്വീകരിച്ചിരിക്കുന്നത്, അതേപോലെ എന്താണോ നാം കർമ്മമായി സ്വീകരിച്ചിരിക്കുന്നത്, ഏത് മാർഗത്തിലൂടെയാണോ നാം സഞ്ചരിച്ചത്, അതിനനുസരിച്ചേ റബ്ബ് എനിക്ക് പ്രതിഫലം നൽകുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ആ ജീവിതം റബ്ബ് പറഞ്ഞതുപോലെ ജീവിക്കണം എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അവര് തിരിച്ചറിയണം എന്തായിരുന്നു ഇവിടെ ചർച്ച. മുജാഹിദുകൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു.
അല്ലാഹു അല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തങ്ങളെ തങ്ങളെ എന്ന് പറഞ്ഞ് കരയുന്ന പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിനോട് നേരിട്ട് വന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന മജ്ലിസുകൾ ഞങ്ങൾക്കുണ്ടാക്കി തരണമേ എന്ന് ഈ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ നടത്തുന്ന പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥനകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിന് വിരുദ്ധമാണ്, എതിരാണ്, അല്ലാഹുവോ അവന്റെ റസൂലോ പഠിപ്പിക്കാത്തതാണ്, അഹ്ലു സുന്നാ വൽ ജമാഅയുടെ മാർഗത്തിൽ ഇല്ലാത്തതാണ് എന്ന് കൃത്യമായി നാം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. തുടർന്ന് നടന്ന പ്രസംഗത്തിൽ നമുക്ക് മറുപടി പറയാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അഹ്ലു സുന്നാ വൽ ജമാഅ എന്നതിനുള്ള നിർവചനം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പ്രസംഗിച്ചയാള് പ്രസംഗം ആരംഭിച്ചത്. നമ്മൾ മറുപടി പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു, ഈ നിർവചനം പറഞ്ഞു കിട്ടിയാൽ തന്നെ അറിയാം കുടുങ്ങി എന്ന കാര്യം. കാരണം ആ നിർവചനമനുസരിച്ച് തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തെളിയിക്കാൻ കഴിയുകയില്ല എന്നതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പരിപാടിയിൽ നാം ഇവിടെ അവതരിപ്പിച്ച വിഷയം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അഹ്ലു സുന്നാ വൽ ജമാഅ എന്നതിന്, ആ എന്താണ് അഹ്ലു സുന്നാ വൽ ജമാഅ എന്ന് വിശദീകരിച്ചു മുജാഹിദികളുടെ അടിസ്ഥാനത്തിലല്ല, സുന്നത്ത് ജമാഅത്തി എന്നതിന്, സുന്നത്തി എന്നതിനും ജമാഅത്തി എന്നതിനും മറുവിഭാഗം പണ്ഡിതന്മാരിവിടെ നൽകിയ വിശദീകരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, ഒന്നുകിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗനാനുവാദം, അതേപോലെ തന്നെ മത്തഫഖ അലൈഹി അസ്ഹാബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞ കാര്യങ്ങൾ, ഇതാണ് സുന്നത്തി എന്നും ജമാഅത്തി എന്നും ഇവിടെ വിശദീകരിക്കപ്പെട്ടപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പരിപാടിയിൽ നാം ഇവിടെ ഉന്നയിച്ച ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ കണ്ട പ്രാർത്ഥനകൾ, ഈ നടത്തുന്ന ഏർപ്പാടുകൾ, ഇവിടെ നടത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് നാം പറഞ്ഞു, ഇതൊക്കെ വിശുദ്ധ ഖുർആനിന്റെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയോ വേണ്ട, സുന്നത്ത് ജമാഅത്തി എന്നതിന് നിങ്ങൾ നൽകിയ നിർവചനങ്ങളുടെ അടിസ്ഥാനത്തിലോ തെളിയിക്കുവാൻ കഴിയുമോ എന്ന് നാം ഇന്നിവിടെ ചോദിക്കുകയുണ്ടായി. എന്നാൽ കഴിഞ്ഞ പ്രസംഗത്തിൽ തെളിയിക്കേണ്ടിയിരുന്നത് അതായിരുന്നല്ലോ, ഇതാ നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകളുണ്ട്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതിന് തെളിവുണ്ട്, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും മരണപ്പെട്ടു പോയ മറ്റ് അമ്പിയാക്കളോടും ദുആ ചെയ്തതിനുള്ള തെളിവുകളുണ്ട് എന്നിങ്ങനെയുള്ള തെളിവുകളായിരുന്നല്ലോ ഇവിടെ അവതരിപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ ആ പ്രസംഗം കേട്ട ഓർമ്മയിലുള്ള ആളുകൾ ആലോചിച്ചു നോക്കുക, അങ്ങനെ വല്ല തെളിവും അതിൽ പറഞ്ഞു? ഇതാണ് ഞങ്ങളുടെ അരികിലുള്ള തെളിവ്, ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ള തെളിവ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ വിശദീകരിച്ചിരുന്നോ? അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുജാഹിദികൾ സ്നേഹിക്കുന്നില്ല എന്നതിനുള്ള വിശദീകരണമായി നബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ നടന്നു, അത് സുന്നത്താണ് എന്നിവിടെ വിശദീകരിച്ചു. എന്നാൽ സുന്നത്താണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതനില്ലെന്ന് ഇത് സുയൂത്തി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി എന്നിവിടെ പറഞ്ഞപ്പോ സുയൂത്തി അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് നാം ഇവിടെ വിശദീകരിച്ചു സുയൂത്തിയുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ ആദരിക്കുകയാണ് ചെയ്യുന്നത്, ആരാധിക്കുകയല്ല എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആദരവിന്റെയും ആരാധനയുടെയും മാനദണ്ഡമെന്ന് നാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കഅബാലയത്തിന്, അതേപോലെ ഹജറുൽഅസ്വദിന്, മഖാം ഇബ്രാഹീമിന് ഓരോ വസ്തുക്കൾക്കും ഓരോ പ്രാധാന്യവും പ്രത്യേകതയുമുണ്ട്. അമ്പിയാക്കൾക്ക് അവരുടെ പ്രത്യേകതയുണ്ട്, ഔലിയായിന് അവരുടെ പ്രത്യേകതയുണ്ട്, മക്കയ്ക്ക് അതിന്റെ പ്രത്യേകതയുണ്ട്, മദീനയ്ക്ക് അതിന്റെ പ്രത്യേകതയുണ്ട്, റമദാൻ മാസത്തിന് അതിന്റെ പ്രത്യേകതയുണ്ട്, വെള്ളിയാഴ്ചക്ക് അതിന്റെ പ്രത്യേകതയുണ്ട്, നമസ്കാരത്തിന്റെ സമയത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. എന്നാൽ ഈ ഏതെങ്കിലും പ്രത്യേകതകളെ പരസ്പരം കൂട്ടിക്കുഴക്കാൻ പാടില്ല. കഅബക്ക് പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് അതിനെ തവാഫ് ചെയ്യുന്നു, അതേപോലെ മക്കാം ഇബ്രാഹീമിനും പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ തവാഫ് ചെയ്യാൻ പാടില്ല. ഹജറുൽഅസ്വദിന് പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് അത് ചുംബിക്കുന്നു, തൊട്ടുമുത്തുന്നു. മക്കാം ഇബ്രാഹീമിനും പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് അത് തൊട്ടു ചുംബിക്കാം, അതിനെ മുത്തം നൽകാം, അതിന് നേരെ അങ്ങും കാണിച്ച് കൈമുത്താം എന്ന് മനസ്സിലാക്കാൻ പാടില്ല എന്നും നാം ഇവിടെ വിശദീകരിച്ചു. മറുപടി പറയുമ്പോ ചെയ്യേണ്ടത് എന്താ? അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. ഹജറുൽ അസ്വദും കല്ലാണ്, മക്കാം ഇബ്രാഹീമും കല്ലാണ്,
കഴബണ്ടാക്കാൻ ഉപയോഗിച്ച കല്ലുകളിലൊന്നാണ് മക്കാം ഇബ്രാഹിമിന്റെയും കല്ല്. അതുകൊണ്ട് അതിനെ ചുംബിക്കുന്നതോ അത് തവാഫ് ചെയ്യുന്നതോ കുഴപ്പമില്ല എന്നതാണ് പ്രമാണമെങ്കിൽ അതിവിടെ വിശദീകരിക്കണമായിരുന്നു, വിശദീകരിച്ചില്ല. അതേപോലെ നാട്ടിൽ പുതിയ ആചാരങ്ങൾ ആരംഭിച്ചത് മൗലിദുകളും അതേപോലെ ബുർദ മജിൽസുകളും പ്രമാണങ്ങളിൽ ഇല്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഞാൻ പറഞ്ഞ നിർവചനമല്ല, ഞാൻ അന്ന് തന്നെ ആവർത്തിച്ച് പറഞ്ഞു. ഈ നിർവചനം ഞാൻ പറഞ്ഞതല്ല, ഇവിടെ പ്രസംഗിച്ച പണ്ഡിതൻ പറഞ്ഞ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബുർദ മജിൽസുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയുമോ? ജമാഅത്തിലുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുമോ? മൗലിദാഘോഷം റബീഉൽ അവ്വൽ പന്ത്രണ്ടിനോ റബീഉൽ അവ്വൽ മാസത്തിനോ പ്രാധാന്യം നൽകി, പ്രത്യേകത നൽകി നമ്മുടെ നാട്ടിൽ ആഘോഷിക്കപ്പെടുന്ന നബിദിനാഘോഷം സുന്നത്തിലുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു മൗലിദ് പാരായണവും സദസ്സും തെളിയിക്കാൻ കഴിയുമോ? നാം ചോദിച്ചിരുന്നു, മറുപടി ഉണ്ടായിട്ടില്ല. സലാത്ത് വാർഷികം വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം ആളുകൾക്കറിയാവുന്ന കാര്യമായിരുന്നു. ഈ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പരിചയമില്ല, അവരുടെ ചെറുപ്പകാലത്ത് പരിചയമില്ല, സമസ്തയുടെ നേതാക്കന്മാർക്ക് പരിചയമില്ല. വളരെ കുറച്ചു കാലമായി ഒരു തങ്ങള് തുടങ്ങി, ഇപ്പൊ വേറെ ചില തങ്ങന്മാര് കൂടി ഏറ്റെടുത്തിരിക്കുന്ന സലാത്ത് വാർഷികം, എന്താണ് അതിന് ദീനിലുള്ള തെളിവ്? അതിനെ ചില ആളുകൾ അത് ദീനിൽ ഉൾപ്പെടുത്തുന്നതിന് ഒരു കുഴപ്പവുമില്ല, അത് ആവേശത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോ ആവേശത്തിന് വേണ്ടി അതുണ്ടാക്കാൻ പാടില്ല എന്ന് കോടമ്പുഴ ബാബ മുസ്ലിയാർ റിസാല വാരികയിൽ എഴുതിയ ലേഖനം നമ്മളിവിടെ വായിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തു. എന്ത് മറുപടി ഉണ്ടായി? സുന്നത്തിനെതിരാണ് എന്ന, പൂർവികന്മാരുടെ ചര്യയിലില്ലാത്തതാണ് എന്ന കോടമ്പുഴയുടെ പരാമർശത്തിന് ഒരു മറുപടിയും ഇവിടെ ഉണ്ടായില്ല. പണ്ഡിതന്മാർ നാം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും മറുപടി ലഭിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്, അതിനൊക്കെ മറുപടി ലഭിക്കും, ഇവിടെ പ്രസംഗിക്കുന്ന മുസ്ലിയാക്കന്മാർ അതിന് മറുപടി പറയും എന്ന പ്രതീക്ഷ എനിക്കുണ്ടായത് കൊണ്ടല്ല എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവർ മറുപടി പറയുമെന്ന് പ്രതീക്ഷിച്ച് ഇവിടെ നിന്നു, പക്ഷേ മറുപടി ഉണ്ടായില്ല എന്നതല്ല ഞാൻ പറയുന്നത്. ഇത് ഞാൻ പറയുന്നത് ഇവിടെയുള്ള ആളുകൾ അത് മനസ്സിലാക്കണം. ഇതിനൊന്നും മറുപടി ഉണ്ടായിട്ടില്ല. മറുപടിയായി വിശദീകരണമായി മുജാഹിദികൾ നടത്തിയ തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് ന്യായീകരണമായി ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്താണോ മുജാഹിദികൾ പറഞ്ഞത് അതിനാണ് മറുപടി പറയേണ്ടത്. മുജാഹിദികൾ പറഞ്ഞ വിഷയങ്ങളാണ് ഇവിടെ വിശദീകരിക്കേണ്ടത്. അതിന് പകരം വേറെ വല്ലതും പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? നാം ആലോചിച്ചു നോക്കുക. മാത്രമല്ല, ആളുകൾ മാറി വരുന്നതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ സുഖകരമാവുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, എന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ഞാനിവിടെ ഒരു മരത്തിനരികിൽ പോയി ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൃശ്യം കാണിച്ചു. അത് കാണിച്ചുകൊണ്ട് ഞാനിവിടെ പറഞ്ഞു, ഇനി ഇതിന് മറുപടി പറയാൻ വരുന്ന ആളുകൾ എന്താ പറയാ? ഇത് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയും എന്ന് ഞാനെന്ന് പറയുകയും ചെയ്തു. അത് പറഞ്ഞിട്ടാണ് ഇവര് രക്ഷപ്പെടുക. എന്റെ പ്രസംഗം കേൾക്കാതെയാകണം പിന്നീട് വന്ന പണ്ഡിതൻ ഇവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു മരം കാണിച്ചു. എന്ത് മരം? അങ്ങനെ ഒരു മരം ഉണ്ടോ? നമുക്ക് ഒന്നിച്ചൊന്ന് പോയി നോക്കിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ പറഞ്ഞു, അതും ഞങ്ങളുമായിട്ടൊരു ബന്ധമില്ല, ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല. ഞാൻ ആദ്യം പറഞ്ഞതും പിന്നീട് മുസ്ലിയാര് പറഞ്ഞതും ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ കേൾപ്പിച്ചു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ആൾ എന്ത് ചെയ്തു? ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. മരത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. എന്താ പറഞ്ഞത്? അത് കമ്മു സൂഫിയുടെ കബറാണ് എന്നാണ്. കമ്മ് സൂഫിയുടെ കബർ മരമാണോ? നാട്ടിൽ ഒരുപാട് ആളുകളുടെ കബറുകളുണ്ട്. ഇത് കമ്മ് സൂഫിയുടെ കബർ മാത്രം എങ്ങനെ മരമായി മുളച്ചു പൊങ്ങി? അവിടെ കബറില്ല. കമ്മ് സൂഫിയുടെ കബർ അവിടെ ഉണ്ടെങ്കിൽ ഒരു കബറിന് മുസ്ലിങ്ങളുടെ കബർ കണ്ടാൽ തിരിച്ചറിയാം. അതുപോലെ ഒരു കബർ അവിടെ ഉണ്ടെങ്കിൽ ആ ദൃശ്യം ഇവിടെ കാണിക്കുവാൻ ആളുകൾ തയ്യാറാകുമോ? അവിടെ ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മുസ്ലിയാര് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്, ഇവിടെ കബറൊന്നുമില്ല, പള്ളിയുടെ പടിഞ്ഞാറേ ഭാഗത്തൊരു കബറുണ്ട്, അല്ലാതെ ഇവിടെ കബറില്ല എന്ന് അയാള് പറഞ്ഞത് ഇവിടെ നമ്മൾ കേട്ടു. എന്നിട്ട് മുസ്ലിയാര് പറയാണ് അത് കമ്മു സൂഫിയുടെ കബറാണ്. ഏതായാലും ഉത്തരവാദിത്തം ഏറ്റെടുത്തല്ലോ, സന്തോഷം.
ആദ്യം വന്ന മുസ്ലിയാര് ഞങ്ങൾ സുന്നികളുമായി ഈ മരത്തിനരികിൽ പോയി നടത്തുന്ന പ്രാർത്ഥനയ്ക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞതിന്റെ ഉത്തരവാദിത്തം മുജാഹിദികളുടെ പ്രസംഗം കാരണം ഇവിടെയുള്ള സുന്നി പണ്ഡിതന്മാർ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലോചിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. എന്തേ ആദ്യത്തെ ആൾ ഒഴിഞ്ഞത്? എന്തുകൊണ്ട് ആദ്യത്തെ ആൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല? അയാൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറിയപ്പോൾ ഇവിടെ പലർക്കും സമാധാനമായിരുന്നു. സമാധാനമായല്ലോ, നമ്മളുമായിട്ട് ബന്ധമുള്ളതല്ല. കഴിഞ്ഞതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോ കുറച്ചാളുകൾ ആലോചിക്കാൻ തുടങ്ങി, അത് ശരി, ഇത് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണോ ഇപ്പൊ പറയണത്? ആളുകളുടെ ഇടയിൽ ചർച്ചയുണ്ടായില്ലേ? ജനങ്ങളത് ആലോചിച്ചില്ലേ? നമ്മൾ ആലോചിച്ചു നോക്കണം. ഇങ്ങനെ ഇതിനെ ന്യായീകരിക്കുകയും അതിന് കുഴപ്പമില്ലെന്ന് പറയുകയും ചെയ്യുന്നതിനെ ഇസ്ലാം അനുകൂലിക്കുന്നതാണോ? ഇത് സുന്നത്താണോ ജമാഅത്താണോ? ഞാൻ പലപ്പോഴായി സൂചിപ്പിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായ സംഭവം വിശദീകരിക്കുന്നില്ല. ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് മരത്തിൽ വാളുതൂക്കിയിടാൻ അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ്. അവർക്ക് ഇലാഹുകൾ ഉള്ളത് പോലെ ഞങ്ങൾക്ക് ഇലാഹിനെ ഉണ്ടാക്കി തരണം. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് എതിരായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. കമ്മുസൂഫിയുടെ കബറിന്റെ അരികിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന, കബറില്ല എന്നത് മറ്റൊരു കാര്യം, ആ കബറിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന മരം, ആ മരത്തിന് പ്രത്യേകതയുണ്ട്. അതിൽ തൊട്ടിൽ കെട്ടി തൂക്കിയാൽ, അതിന്റെ മുകളിൽ ഈത്തപ്പഴം കൊണ്ടുപോയി വെച്ചാൽ ആഗ്രഹ പൂർത്തീകരണം നടക്കും എന്ന വിശ്വാസം അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിരാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ എതിരിനെ ന്യായീകരിക്കുകയും അത് ഉൾക്കൊള്ളുകയും കൊണ്ടു നടക്കുകയുമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു, പ്രാർത്ഥന എന്ന വിഷയത്തിൽ തന്നെ ഈ ആളുകൾക്ക് നിലപാടില്ല. ഒരു കൂട്ടർ പറയുന്നത് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ഇവിടെ പറഞ്ഞല്ലോ, മുജാഹിദികളുടെ നേതാവ് ഇബിലീസാണ്. മുജാഹിദികളുടെ ആദ്യത്തെ നേതാവ് ഇബിലീസാണ്. കാരണം എന്താ? ഇബിലീസാണ് അത്രേ ആദ്യമായി പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് മുജാഹിദികൾ ഇന്ന് പറയുന്നത് പോലെ സുജൂദ് അല്ലാഹുവിന് മാത്രം എന്ന മുദ്രാവാക്യം മുഴക്കിയത്. ആലോചിച്ചു നോക്കൂ, നമ്മൾ അള്ളാന്റെ പേരിൽ നുണ പറയാറുണ്ട്, റസൂലിന്റെ പേരിൽ ഇവര് നുണ പറയാറുണ്ട്, സഹാബികളുടെ പേരിൽ നുണ പറയാറുണ്ട്, പണ്ഡിതന്മാരുടെ പേരിൽ നുണ പറയാറുണ്ട്, ഇബിലീസിന്റെ പേരിൽ പോലും നുണ പറയണമെങ്കിൽ അപാരമായ തൊലിക്കെട്ടി തന്നെയല്ലേ അത്? ഇബിലീസ് പറഞ്ഞോ സുജൂദ് അല്ലാഹ്ക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അല്ലാഹു ആദ നബിക്ക് സുജൂദ് ചെയ്യാത്തത് എന്ന്? മുസ്ലിങ്ങൾ ആരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. എന്തേ കാര്യം? അങ്ങനെയൊന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു തരേണ്ടത് ആരാ? അല്ലാഹുവാണ്. ഇബിലീസിന് ഇങ്ങനൊരു വാദം ഉണ്ടായിരുന്നു എന്ന് നമ്മളോട് പറയേണ്ടത് ആരാ? ഒന്നുകിൽ അല്ലാഹു പറയണം, അല്ലെങ്കിലോ എനിക്കിങ്ങനൊരു വാദം ഉണ്ടായിരുന്നു എന്ന് ഇബിലീസ് പറയണം. അല്ലാഹു നമ്മളോട് ആരോടും പറഞ്ഞു തന്നിട്ടില്ല, ഖുർആനിലില്ല, സ്വഹീഹായ ഹദീസുകളില്ല. പിന്നെ ഇവരിത് പറയുന്നെങ്കിൽ ആര് പറഞ്ഞു കൊടുത്തതാകണം? ഇബിലീസ് പറഞ്ഞു കൊടുത്തതാകണം. എനിക്കിങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അല്ലാഹുവിന് മാത്രമേ ഞാൻ സുജൂദ് ചെയ്യുള്ളൂ, ആദമിന് സുജൂദ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞത്, സുജൂദ് അല്ലാഹുവിന്റെ മാത്രം എന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്നെ പുറത്താക്കിയത് എന്ന് ഇബിലീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകണം. അത് മുസ്ലിങ്ങൾക്ക് സ്വീകാര്യമാണോ? ഇബിലീസിന്റെ പേരിൽ വരെ നുണ. ഇങ്ങനെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന് മുജാഹിദികൾ മാത്രമല്ല, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ തേടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിച്ച് നമ്മൾ തെളിയിച്ചു. എന്നാൽ പിന്നീട് വന്നവർ പറഞ്ഞു പറഞ്ഞ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് അർഹതയില്ലെന്നും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേയുള്ളൂ എന്നും നമുക്ക് റസൂലിനോടേ ചോദിക്കാൻ അർഹതയുള്ളൂ എന്നും വരെ എഴുതി വെച്ച പല കാലങ്ങളിലായി ഇവർക്ക് ഈ വിഷയത്തിലുണ്ടായ മാറ്റം നമ്മളിവിടെ പറഞ്ഞു. സാധാരണ മലയാള ഭാഷയിൽ ചോദിക്കുന്നത് പോലെയാണെങ്കിൽ ക മ എന്ന വല്ല അക്ഷരവും ഇതിനെപ്പറ്റിയൊക്കെ ഇവിടെ പറഞ്ഞോ? മുജാഹിദികളുടെ പ്രസംഗം കേട്ടിട്ട് ഈ നാട്ടിലുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. ഈ നാട്ടിലുള്ള ആളുകൾ നേരായ വഴിയിൽ നിന്ന് തെറ്റിപ്പോകുന്നു എന്നതുകൊണ്ടാണ് ഇവിടത്തേക്ക് ബിദഅത്തുകളും അതേപോലെ തെറ്റായ വിശ്വാസങ്ങളും ഒക്കെ കടന്നു വരുന്നു മുജാഹിദികളുടെ പ്രസംഗത്തിലൂടെ. അതുകൊണ്ടാണ് ഇവിടെ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നല്ലേ സ്വാഗത പ്രസംഗത്തിലൊക്കെ വിശദീകരിച്ചത്? അങ്ങനെയാണെങ്കിൽ മുജാഹിദികൾ പറഞ്ഞ ആദർശത്തിന് മറുപടി പറയണം. മുജാഹിദികൾ പ്രചരിപ്പിച്ച തെറ്റായ വിശ്വാസങ്ങൾ എന്തെന്ന് വിശദീകരിക്കണം. അത് പറയാതെ അരി എത്രയാണ് മാപ്പിളേ എന്ന ചോദ്യത്തിന് പയറഞ്ഞാഴി എന്ന് മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടിട്ട് ഇവിടെ ആളുകളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയുമോ?
കാര്യങ്ങൾ ആളുകൾ കേൾക്കട്ടെ, പഠിക്കട്ടെ. എന്തുകൊണ്ടാണ് വിഷയങ്ങളിലേക്ക് വരാൻ ഇത്തരം ആളുകൾ മടിക്കുന്നത്? മാത്രമല്ല, നമ്മൾ വിശദീകരിക്കുകയും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ വീണ്ടും വലിച്ചു കൊണ്ടുവരുന്നു. മുജാഹിദികൾ ഇവിടെ ഏറ്റവും പ്രധാനമായി ഈ സമൂഹത്തോട് പറഞ്ഞു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം. തെളിവുകൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഒരുപാട്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അതിന് ഇമാം ഇബ്നു കസീറിനെ പോലെ, റാസിയെ പോലെ, ഇമാം ഖുർത്തുബിയെ പോലെ, തുബരിയെ പോലെയുള്ള പണ്ഡിതന്മാർ നൽകിയ തഫ്സീറുകളും ഞാൻ ഇവിടെ വായിച്ചു. എന്നാൽ ആ വായിച്ച ഏതെങ്കിലും ഒരു തഫ്സീർ ഇല്ലെന്ന് പറയാനോ, ഞാൻ തെറ്റായി അർത്ഥം നൽകിയെന്ന് പറയാനോ, ഖുർആനിന് സ്വന്തമായി വ്യാഖ്യാനം നൽകി എന്ന് പറയാനോ ഇവിടെ ആരും തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഞാനെന്ന് ചോദിക്കുകയുണ്ടായി. അള്ളാഹു പറഞ്ഞു, എന്നോടാണ് പ്രാർത്ഥിക്കേണ്ടത്, ഉദുഉനി അസ്തജിബ് ലക്കും. അള്ളാഹു ചോദിച്ചു, അമ്മ യുജീബുൽ മുൽതറ, ഈ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്നവന് ആരാണ് ഉത്തരം നൽകുക എന്നൊക്കെ അള്ളാഹു ചോദിച്ചു. അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ നിങ്ങൾ റസൂലിനോട് തേടിക്കൊള്ളുക എന്ന് അള്ളാഹുവോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് തേടൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പറഞ്ഞതായി വല്ല തെളിവുമുണ്ടോ എന്നും നമ്മൾ ഇവിടെ ചോദിക്കുകയുണ്ടായി, മറുപടി പറഞ്ഞില്ല. ഇപ്പെന്താ പറയുന്നത്? ഇപ്പൊ പറയുന്നത് അള്ളാഹുവിനെ പോലെ വേറൊരല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ എന്നാണ് ഇവിടെ പ്രസംഗിച്ചത്. അതാണ്, അള്ളാഹുവിനെ പോലെ വേറെ ഒരു അള്ളാഹു ഉണ്ട് എന്ന് വിചാരിച്ചാലേ ശിർക്കാവുകയുള്ളൂ. എന്നാൽ ആരാണ് അങ്ങനെ പറഞ്ഞത്? വിശുദ്ധ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല. നേരെ മറിച്ച് ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഏലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവീഹി ഫിൽ വുജൂദി വൽ ഖുദ്റത്തി വൽ ഇൽമി വൽ ഹിക്മ വഹാദാ മിമ്മാ ലം യൂജദി ലല്ലാൻ ലാകിന്ന സനവിയ യുസ്ബിതുന ഇലാഹൈനി അഹദുഹുമാ ഹലീമുൻ യഫ്അലുൽ ഖൈറ വസാനി സഫീഹുൻ യഫ്അലുൽ ശർറ. ഏലം, നീ മനസ്സിലാക്കുക, റാസി വിശദീകരിക്കുകയാണ്, അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ, ലോകത്ത് ഒരാളും തന്നെ ഇല്ല, എങ്ങനെയുള്ള ആൾ, യുസ്ബിതു ലില്ലാഹി ശരീകൻ, അല്ലാഹുവിന് ഒരു പങ്കാളിയെ സ്ഥിരപ്പെടുത്തുന്ന ഒരാളും തന്നെ ലോകത്തില്ല. ഇവിടെ മുസ്ലിംമാർ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിനെ പോലെ വേറൊരു അല്ലാഹു ഉണ്ട് എന്ന് വിചാരിക്കണമെന്നാണ്. റാസി പറയുന്നു, എങ്ങനെ പങ്കാളി? യുസാവീഹി ഫിൽ വുജൂദി വൽ ഖുദ്റത്തി വൽ ഇൽമി വൽ ഹിക്മതി. വുജൂദിന്റെ കാര്യത്തിലോ, ഇൽമിന്റെ കാര്യത്തിലോ, ഖുദ്റത്തിന്റെ കാര്യത്തിലോ, ഹിക്മത്തിന്റെ കാര്യത്തിലോ അള്ളാഹുവിനെ പോലെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന മറ്റൊരല്ലാഹു ഉണ്ട്, മറ്റൊരു സൃഷ്ടാവുണ്ട്, മറ്റൊരു നിയന്താവുണ്ട്. വുജൂദിൽ തുല്യമായ, ഹിക്മത്തിൽ തുല്യമായ, ഖുദ്റത്തിൽ തുല്യമായ ഒരു ശക്തി വേറെയുണ്ട് എന്ന് ലോകത്താരും തന്നെ വിശ്വസിച്ചിട്ടില്ല. വഹാദാ മിമ്മാലം യൂജദീലല്ലാൻ, പണ്ട് വിശ്വസിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇക്കാലം വരെ അങ്ങനെ ഒരാളും വിശ്വസിച്ചിട്ടില്ല എന്ന് റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. ആര് പറഞ്ഞതിനാ പണ്ഡിതന്മാരുടെ പിൻബലം? മുജാഹിദികൾ പറഞ്ഞു, അങ്ങനെ അള്ളാഹനെ പോലെ ഒരല്ല, അള്ളാഹനെ പോലെ സൃഷ്ടാവായ ഒരല്ല, അള്ളാഹുവിനെ പോലെ നിയന്താവായ ഒരല്ല, അള്ളാഹുവിനെ പോലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരല്ല, അള്ളാഹുവിനെ പോലെ ഗുണം ചെയ്യുന്നവരല്ല, അങ്ങനെ ഒരു അള്ളാഹുവിൽ വിശ്വസിക്കണമെന്നില്ല ശിർക്ക് കടന്നു വരാൻ എന്ന് മുജാഹിദികൾ പറഞ്ഞപ്പോ, അല്ല, അങ്ങനെയുണ്ടെങ്കിലേ ശിർക്കാവുകയുള്ളൂ എന്നിവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു പ്രമാണത്തിന്റെയും പിൻബലമില്ലാതെ. മുജാഹിദികൾ പ്രമാണങ്ങളുടെ പണ്ഡിതന്മാരുടെ ഉദ്ധരണിയോടുകൂടി ചോദിക്കുന്നു, ഇതല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത്? വീണ്ടും നോക്കുക, റാസി തന്നെ രേഖപ്പെടുത്തുകയാണ്, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നേരായ ദീന് പഠിപ്പിക്കാൻ വേണ്ടി ഈ ലോകത്തേക്ക് നിയോഗിച്ച അവന്റെ ദൂതന്മാരുണ്ടല്ലോ, ആ നബിമാരുണ്ടല്ലോ, ആ എല്ലാ നബിമാരും ഇതാ ഏകോപിച്ചിരിക്കുന്നു. ആ അമ്പിയാക്കൾക്കിടയിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ്, ആ അമ്പിയാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ്. എന്താണ് ആ കാര്യമെന്നറിയുമോ? അലാ അന്ന ഇബാദത ഗൈറില്ലാഹി കുഫ്റുൻ, അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കുക എന്നത്, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുക എന്നത് അത് കുഫ്റാണ് എന്ന കാര്യത്തിൽ ഈ
പണ്ഡിതന്മാർക്കിടയിൽ ആർക്കും തന്നെ തർക്കമില്ല. എങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിന്റെ ആരാധ്യനാണ് ആ ശക്തി എന്ന് അവൻ വിശ്വസിച്ചാലും ശരി, ഈ ലോകത്ത് ആരാധന അർപ്പിക്കാനുള്ള ശക്തിയാണത്. അല്ലാഹുവിനെ പോലെ ആരാധന ലഭിക്കാനുള്ള അധികാരവും അവകാശവും ആ ശക്തിക്ക് ഉണ്ട് എന്ന് അവൻ വിശ്വസിച്ചാലും ശരി. അല്ലെങ്കിൽ അവൻ ആരാധിക്കുന്ന ശക്തിയെ, അവൻ ഇബാദത്ത് ചെയ്യുന്ന ശക്തിയെ പറ്റി അവൻ മനസ്സിലാക്കുന്നത് അല്ലാഹുവിലേക്ക്, ഈ ശക്തിയെ ഞാൻ ആരാധിക്കുമ്പോ അത് എന്നെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും എന്ന വിശ്വാസമായാലും ശരി. لأن العبادة نهاية التعليم ونهاية التعليم لا تليق إلا بمن يصدر عنه نهاية الإنعام والإكرام كان عبادة جيدة ഏറ്റവും അങ്ങേയറ്റത്തെ ബഹുമാനമാണ്, ആദരവാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അത് ചെയ്യേണ്ടതാർക്കാ? അങ്ങേയറ്റത്തെ അനുഗ്രഹം ചെയ്യുന്നവനാണ്. അപ്പോ ഈ ശക്തിയെ ആരാധിക്കുന്നു, ഒരു ശക്തിക്ക് അവൻ ആരാധന അർപ്പിക്കുന്നു. ആരാധനയാണ് അല്ലാഹു പറഞ്ഞ നിസ്കാരമാകട്ടെ, പ്രാർത്ഥനയാകട്ടെ, മറ്റെന്ത് ആരാധനകളാകട്ടെ, ആ ആരാധന ഒരു ശക്തിക്ക് അർപ്പിക്കുന്നു. രണ്ട് വിശ്വാസത്തോടെയാകാം. ഒന്നെന്താണ്? ഇത് ആരാധനക്ക് അർഹതയുള്ള ശക്തി തന്നെയാണ്. ഈ ശക്തി ആരാധന അർപ്പിക്കാനുള്ള അധികാരവും അവകാശവുമുള്ള ശക്തി തന്നെയാണ് എന്നതാകാം ഒരു വിശ്വാസം. അല്ലെങ്കിലോ, ഇതിനെ ആരാധിച്ചാലും ഇതിനെ ഈ പറഞ്ഞ സംഗതികളൊക്കെ ചെയ്താൽ, ആരാധനകൾ അർപ്പിച്ചാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത്? ആരാധന അത് സ്വയം സ്വീകരിച്ച് പ്രതിഫലം നൽകുന്നതല്ല, മറിച്ച് അത് അല്ലാഹുവിലേക്ക് തങ്ങളെ അടുപ്പിക്കാൻ സഹായിക്കും എന്ന വിശ്വാസത്തോടെ ആയാലും അത് രണ്ടും കുഫ്റാണ് എന്ന കാര്യത്തിൽ അമ്പിയാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ്. ആരാ പറഞ്ഞത്? കെ ഉമർ മൗലവിയല്ല, അല്ലെങ്കിൽ ഇബ്നു തൈമിയയല്ല, മറിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെന്ന് അവകാശപ്പെടുന്നവർ അംഗീകരിക്കുന്ന റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതാണ് ഈ കാര്യം. അത് ശിർക്കാണ്, അത് കുഫ്റാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പൊ പിന്നെ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ പോലെ ഒരല്ലാഹു, ആ അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ എന്ന് പറഞ്ഞാൽ മക്കയിലെ മുശ്രിക്കുകൾ ശിർക്ക് ചെയ്തില്ല എന്ന് പറയേണ്ടി വരും. അതേപോലെ തന്നെ ലോകത്ത് കഴിഞ്ഞു പോയ പല മുശ്രിക്കുകളും അവര് ശിർക്ക് ചെയ്തില്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്നറിയുമോ? മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ അവരിൽ ആത്തയ്ക്ക് ഉസ്സക്ക് മനാത്തയ്ക്ക് അതേപോലെ ഇബ്രാഹീമിന് ഇസ്മായിലിനൊക്കെ ആരാധന അർപ്പിക്കുകയാണ്. എന്നാൽ ലാത്തയോ ഉസ്സയോ മനാത്തയോ അതല്ലെങ്കിൽ തങ്ങൾ ആരാധന അർപ്പിക്കുന്ന മറ്റേതെങ്കിലും ശക്തികളോ അല്ലാഹുവിനെ പോലെ, അല്ലാഹുവിനെ പോലെ മറ്റൊരു അല്ലാഹുവാണ് എന്നവർ വിശ്വസിച്ചിട്ടില്ല. അല്ലാനെ പോലെ വേറൊരല്ലയാണ് ലാത്ത, അല്ലാനെ പോലെ വേറൊരല്ലയാണ് മനാത്ത, അല്ലാഹുവിനെ പോലെ മറ്റൊരല്ലയാണ് ഉസ്സ എന്ന വിശ്വാസം മക്കയിലെ ആളുകൾക്കുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ആകാശമുണ്ടാക്കിയത്, ഭൂമി ഉണ്ടാക്കിയത്, സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ചത്, കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മഹത്തായ അർശിന്റെ റബ്ബ്, അതേപോലെ കഅബയുടെ രക്ഷിതാവ്, ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ മക്കയിലെ ഒരു മുശ്രിക്കും ലാത്തയുടെ പേര് പറയുന്നില്ല, ഒരാളും ഉസ്സയുടെ പേര് പറയുന്നില്ല, ഒരാളും മനാത്തയുടെ പേര് പറയുന്നില്ല. എല്ലാവരും പറയുന്നതിലെ ആകാശമുണ്ടാക്കിയത് അല്ലാഹുവാണ്, ഭൂമി ഉണ്ടാക്കിയത് അല്ലാഹുവാണ്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്, ഏഴ് ആകാശങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പറഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുമ്പോ സഹോദരന്മാരെ നമ്മൾ ശരിക്കാലോചിക്കണം. ചില ആളുകൾ വന്നിട്ട് പറയുന്നു, അങ്ങനെ അല്ലാഹുവിനെ പോലെ വേറൊരു അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാലല്ലാതെ ശിർക്കാവില്ല. അപ്പൊ മക്കയിലെ ബഹുദൈവ വിശ്വാസികളോ ഓലൊന്നും ശിർക്ക് ചെയ്തിട്ടില്ല. പിന്നെ അള്ളാഹ് ഓലെ പറ്റി ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞതോ? അത് അള്ളാഹ് പറഞ്ഞ സംഗതിയെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. എങ്ങനെയാ ശിർക്കാകുക? എന്താ ഇബാദത്താകുക? എന്താ തൗഹീദാകുക എന്നൊന്നും അള്ളാഹുവിനും വലിയ ധാരണയില്ല എന്ന കോലത്തിലാണ് ഈ ആളുകൾ വിശദീകരിക്കുന്നത്. ഒരു മുസ്ലിമിനെ അംഗീകരിക്കാൻ പറ്റുമോ?
അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസ്ലിമിന് അത് അംഗീകരിക്കാൻ കഴിയുമോ? നമ്മൾ ആലോചിക്കണം. അപ്പോ ആ വാദം ശരിയല്ല. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് അർപ്പിക്കണമെന്ന് പറഞ്ഞ ആരാധന, അള്ളാഹു സുബ്ഹാനഹു വതആല അവന് അർപ്പിക്കണമെന്ന് പഠിപ്പിച്ച ആരാധന, അള്ളാഹുവിന്റെ ദൂതന്മാർ അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കൾ അള്ളാഹുവിനെ അർപ്പിക്കണമെന്ന് പഠിപ്പിച്ച ആരാധന, അതേത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാലും ആ പ്രവർത്തനം ശിർക്കാണ്. കാരണം എന്താണ്? അത് ഇബാദത്താണ്, അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതാണ്. ഒരാള് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നിസ്കരിക്കുന്നു, നമ്മൾ ആലോചിച്ചു നോക്കുക. ഒരാൾ നിസ്കരിക്കുക ആർക്ക് വേണ്ടി? മൊഹിദ്ദീൻ ഷെയ്ഖിന് വേണ്ടി നിസ്കരിക്കുന്നു. ലോഹറ നിസ്കാരം അയാൾ നിയത്ത് ചെയ്യുമ്പോ പറയുന്നത് എന്താണ്? ഞാൻ ഷെയ്ഖ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിക്ക് വേണ്ടി എന്നാണ്. അള്ളാഹുവിന് വേണ്ടി എന്നതിന് പകരം ജീലാനിക്ക് വേണ്ടി നിസ്കരിക്കുന്നു, ഷെയ്ഖ് ജീലാനിക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശിർക്കാണോ? അതല്ല തൗഹീദാണോ? അത് ശിർക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹുക്കെതിരാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. നമ്മുടെ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ, ഇവിടെ പ്രാർത്ഥനയെ ന്യായീകരിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കൂ, പ്രാർത്ഥന പോലെ ഒരു ആരാധനയാണല്ലോ നിസ്കാരം. ആ നിസ്കാരം അർപ്പിക്കാൻ പറ്റുമോ? നോമ്പ് ലില്ലാഹി തആല എന്ന് പറയുന്നതിന് പകരം ബദരീങ്ങൾക്ക് വേണ്ടി നോമ്പെടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് എതിരാണോ? അല്ലേ, എതിരാണ് എന്നെല്ലാവരും പറയും. അത് എതിരാണെന്ന് പറയുമ്പോ അങ്ങനെ നോമ്പെടുക്കുന്ന നിസ്കരിക്കുന്ന ആള് പറയാണ് അത് എതിരൊന്നും ആവൂല, കാരണം ബദരീങ്ങൾ അള്ളാഹനെ പോലെ വേറെ അല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതല്ലെങ്കിൽ മുഹീദ്ദീൻ ശേഖ് അള്ളാഹനെ പോലെ വേറെ അല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അല്ല, എല്ലാവരും എതിർക്കുന്ന കാര്യമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാരം ആരാധനയാണെന്ന് പഠിപ്പിച്ച, നോമ്പ് ആരാധനയാണെന്ന് പഠിപ്പിച്ച, അതേപോലെ മറ്റു ഒരുപാട് ആരാധനകൾ ആരാധനയാണെന്ന് പഠിപ്പിച്ച, അതേ അല്ലാഹുവും അവന്റെ റസൂലും ആരാധനയാണെന്ന് പഠിപ്പിച്ച പ്രാർത്ഥന, അതും അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കുവാൻ പാടുള്ളൂ. അല്ലാഹു അല്ലാത്തവർക്ക് നമസ്കരിക്കുന്നത്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നോമ്പെടുക്കുന്നത്, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി മറ്റേ ആരാധനകൾ നിർവഹിക്കുന്നത് എപ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമാണോ അതേപോലെ വിരുദ്ധമാണ് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതും. ഇതാ മുജാഹിദുകൾ പറയുന്നത്. അത് പ്രമാണങ്ങൾക്കെതിരാണോ? അത് തെളിവുകളില്ലാത്തതാണോ? ആണെങ്കിൽ അതായിരുന്നു ഇവിടെ വിശദീകരിക്കേണ്ടത്, വിശദീകരിച്ചിട്ടില്ല. ഇനിയും നോക്കൂ സഹോദരന്മാരെ, ഇവിടെ മുജാഹിദികൾ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ പൂർവികന്മാരായ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്താൻ പാടില്ലെന്ന് പ്രയാസങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും സന്ദർഭത്തിൽ നമ്മുടെ സമൂഹം ബദരീങ്ങളെ വിളിച്ചു തേടാറുണ്ടല്ലോ, മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചു തേടാറുണ്ടല്ലോ, ദിഫായി ശൈഖിനെ വിളിച്ചു തേടാറുണ്ടല്ലോ, മമ്പറത്തെ തങ്ങളെ സഹായിക്കണേ എന്ന് പറയാറുണ്ടല്ലോ, സി എം മടവൂരിന്റെ ജാറത്തിലേക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി യാത്ര പോകാറുണ്ടല്ലോ, ഏർവാടിയിലും അജ്മീറിലും നാഗൂരിലും മുത്തുപ്പേട്ടയിലും ഭീമാപ്പള്ളിയിലും പുത്തമ്പള്ളിയിലും അതേപോലെയുള്ള വിവിധ ജാറങ്ങളിലേക്ക് ഈ സമുദായത്തിലുള്ള ആളുകൾ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി യാത്ര പോകാറുണ്ടല്ലോ. ഈ യാത്രകളും അവിടെ പോയുള്ള തേട്ടങ്ങളും ഒക്കെ അത് പ്രാർത്ഥനയാണ്, അല്ലാഹുവിനോട് മാത്രം നടത്തേണ്ടതാണ്, അല്ലാഹു അല്ലാത്തവരോട് അത് നടത്താൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആനിന്റെ അതേപോലെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ മുജാഹിദികൾ ഇവിടെ വിശദീകരിച്ചു. മുജാഹിദികളുടെ അഭിപ്രായം അല്ല പറഞ്ഞത്. കേരള യദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന കമ്മിറ്റി കൂടി, കേരള ജമീയത്തുൽ ഉലമയുടെ സംസ്ഥാന കമ്മിറ്റി കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു എന്നല്ല മുജാഹിദികൾ പറഞ്ഞത്.
മറിച്ച് അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്, അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. അതാണ് അമ്പിയാക്കളുടെ ജീവിതം. ആ അമ്പിയാക്കൾ അള്ളാഹുവിനോട് തേടിയതായിട്ടല്ലാതെ ഖുർആനിലില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് തേടിയതായിട്ടല്ലാതെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ റസൂലിന്റെ ഉത്തമരായ സഹാബികൾ ആ അള്ളാഹുവിനോടല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനോട് തേടിയിട്ടില്ല എന്ന് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞത് എന്താ? അത് ഇബ്നു തീമിയയാണ് ആദ്യം പറഞ്ഞത്. അള്ളാഹു പറഞ്ഞേ നമ്മൾ പറഞ്ഞു, അള്ളാഹിന്റെ റസൂല് പറഞ്ഞേ നമ്മൾ പറഞ്ഞു, സ്വഹാബത്തിന്റെ ജീവിതം നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ അതിന് പണ്ഡിതന്മാര് നൽകിയ വ്യാഖ്യാനങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോ മുജാഹിദ് പണ്ഡിതന്മാരല്ല, അതല്ലെങ്കിൽ സലഫി പണ്ഡിതന്മാരല്ല, മറിച്ച് അഹ്ലു സുന്നൽ ജമാഅയുടെ ആളുകളാണ് തങ്ങളെന്ന് അവകാശപ്പെടുന്നവർ അവരുടെ വേദികളിൽ നിരന്തരം ഉദ്ധരിക്കാറുള്ള റാസിയെ പോലെ, ഖുർത്തുബിയെ പോലെ, തുബിരിയെ പോലെ, ഇബ്നു കസീറിനെ പോലെ ഉള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവര് പറഞ്ഞത് ഇവിടെ വിശദീകരിച്ചു. എന്നിട്ടും പറയാ എന്ത്? ഇബ്നു തീമിയ പറഞ്ഞതാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. ഇബ്നു തീമിയ പറഞ്ഞതാണെങ്കിൽ അതിന് മുമ്പുള്ള ആരെങ്കിലും അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയത് ഇവിടെ പറയണ്ടേ? ഇതാ ഖുർആനിലെ ആദൻ നബി അല്ലാഹു അല്ലാത്തവരോട് തേടി. ഇബ്നു തീമിയ പറയുന്നത് വരെ ആദൻ നബി തേടി. ഇബ്നു തീമിയ പറഞ്ഞതാണ് പാടില്ല എന്ന് ആദൻ നബി തേടിയിട്ടുണ്ട്, അയ്യൂബ് നബി തേടിയിട്ടുണ്ട്, സക്കരിയ നബി തേടിയിട്ടുണ്ട്, യഹ്യ നബി തേടിയിട്ടുണ്ട്, സുലൈമാൻ നബി തേടിയിട്ടുണ്ട്, ദാവൂദ് നബി തേടിയിട്ടുണ്ട് എന്നിങ്ങനെ അമ്പിയാക്കളുടെ പ്രാർത്ഥന മുജാഹിദികൾ പറഞ്ഞതുപോലെ ആദൻ നബി അള്ളാഹുവിനോട് തേടി, നൂഹ് നബി അള്ളാഹുവിനോട് തേടി, അയ്യൂബ് നബി അള്ളാഹുവിനോട് തേടി, അതേപോലെ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് തേടി, ലൂത്ത് നബി അള്ളാഹുവിനോട് തേടി, സാലിഹ് നബി അള്ളാഹുവിനോട് തേടി, ഹൂദ് നബി അള്ളാഹുവിനോട് തേടി, ഇദ്രീസ് നബി അള്ളാഹുവിനോട് തേടി, യൂനിസ് നബി അള്ളാഹുവിനോട് തേടി, അലൈഹിമിസ്സലാം, ഈ അമ്പിയാക്കളൊക്കെ അള്ളാഹുവിനോട് തേടി എന്ന് മുജാഹിദികൾ പറഞ്ഞതുപോലെ ഇതാ ഇബ്രാഹിം നബി ആദൻ നബിയോട് തേടി, സക്കരിയ നബി നൂഹ് നബിയോട് തേടി, അതേപോലെ മറ്റേ അമ്പിയാക്കൾ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളോട് തേടി എന്ന് ഖുർആനിൽ നിന്ന് തെളിവുധരിച്ച് പറഞ്ഞിട്ട് വേണമായിരുന്നു. ഇതൊക്കെ ഖുർആനിൽ ഉണ്ടായി, പിന്നെ ആരാ ഇത് പറഞ്ഞത്? ഇബ്നു തീമിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയെടുക്കുക. മുജാഹിദികൾ ഇവിടെ പറഞ്ഞു ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നടത്തിയ പ്രാർത്ഥന, അതേപോലെ തന്നെ മറ്റു പല സന്ദർഭങ്ങളിലായി അള്ളാഹുവിന്റെ റസൂല് ജീവിതത്തിൽ നടത്തിയ പ്രാർത്ഥന. ഈ പ്രാർത്ഥനകൾ ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദികൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോടാ തേടിയത്. അതേപോലെ മറുപടി പറയണം. എന്താ? ഇതാ ഇന്ന സന്ദർഭത്തിൽ മുഹമ്മദ് നബി സുലൈമാൻ നബിയോട് തേടി, ഇന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയോട് തേടി, ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഹാജറ ബീവിയോട് തേടി, സംസം വെള്ളം കുടിക്കുമ്പോ ഇബ്രാഹിം നബിയോട് തേടി, നിസ്കാരത്തിന്റെ ഇടയിൽ മൂസാ നബിയോട് തേടി എന്നിങ്ങനെ തേടിയ സംഭവം പറഞ്ഞിട്ട് പറയണം ഇതാ ഇതൊക്കെ റസൂല് തേടി. പക്ഷെ ഇബ്നു തീമിയ വന്നിട്ട് പറഞ്ഞു പാടില്ല. സ്വഹാബത്തിന്റെ പ്രാർത്ഥന, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന, രാവിലെ ഉണർന്നെഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ഒരു ദിവസം പല പ്രാവശ്യം നടത്താൻ പഠിപ്പിച്ച പ്രാർത്ഥന, അതേപോലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാസപ്പിറവി കാണുമ്പോ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ, പുതിയ വസ്ത്രം ധരിക്കുമ്പോ, ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ കാറ്റടിക്കുമ്പോ, മഴ പെയ്യുമ്പോ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോ ഒക്കെ നടത്താനുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു. അതൊക്കെ അള്ളാഹുവിനോടാണ്, അതുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് തേടണം. മുജാഹിദികൾ പറഞ്ഞു അത് ഇബ്നു തീമിയയുടെ വാദമാണ് എന്ന് പറയുന്നതിന് മുമ്പ് എന്ത് തെളിയിക്കണം? ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർള് നിസ്കാരത്തിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാമിനോട് തേടാൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് യാ മൂസാ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ എന്നോ റബ്ബന എന്നോ ഒക്കെ പറയുന്നതിന് പകരം യാ മൂസാ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് തേടാൻ പറഞ്ഞു തവാഫിന്റെ സന്ദർഭത്തിൽ യാ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥന, യാ ശൈഖ് മുഹീദ്ദീൻ എന്നൊക്കെ പറയും പോലെ ഒരു പ്രാർത്ഥന. ഇതൊക്കെ റസൂല് പഠിപ്പിച്ചതാണ്, ഇത് പാടില്ലെന്ന് പറഞ്ഞതാരാ? ഇബ്നു തീമിയയാണ് എന്ന് തെളിയിക്കണ്ടേ? ആ തെളിവൊന്നും ഇല്ലാതെ ഇത് ഇബ്നു തീമിയ പറഞ്ഞതാണ്, അതിനു മുമ്പ് വേറെ ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞില്ലേ? ഒരു കഥ പറയാറുണ്ട് സാധാരണയായി. മുല്ല നാസിറുദ്ദീൻ
ഒരു ദിവസം വൈകുന്നേരം കുറച്ച് പ്രായമായ സമയമാണ്. മൂപ്പരും ഭാര്യയും കൂടി വരാന്തയിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഒരു വൈകുന്നേരം. അപ്പോ ഭാര്യ മുല്ലാ നാസറുദ്ദീന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അല്ല മുല്ല, നിങ്ങളെന്താ ഇപ്പൊ ഇങ്ങനെ? പണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മളിങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇരിക്കുമ്പോ നിങ്ങൾ എന്നെ സ്നേഹത്തോടുകൂടി എന്റെ കൈ വിരലി വായിൽ വെച്ച് കടിച്ച് എന്നെ പതുക്കെ വേദനിപ്പിക്കാറുണ്ടായിരുന്നല്ലോ, ഇപ്പോഴെന്താ നിങ്ങൾ അതൊന്നും ചെയ്യാത്തത് എന്ന് നാസറുദ്ദീന്റെ ഭാര്യ ചോദിച്ചപ്പോ മുല്ല വേഗം കൈവിട്ടിട്ട് പറഞ്ഞു, നീ പറഞ്ഞപ്പോളാ ഓർമ്മയായത്, ഞാൻ കുളിക്കുമ്പോ പല്ല് ബാത്റൂമിൽ അഴിച്ചു വെച്ചിരുന്നു, അതെടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞൊരു കഥ പറയാറുണ്ട്. ഇവിടെ നാസറുദ്ദീന്റെ ഭാര്യ കാലം മാറിപ്പോയത് അറിഞ്ഞില്ല. അതേപോലെ നമ്മൾ പറഞ്ഞാൽ ജനങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് സ്വീകരിക്കും, ഇബ്നു തൈമിയക്കും ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ജനങ്ങൾ അംഗീകരിക്കുന്ന കാലം കഴിഞ്ഞു പോയി. അങ്ങനെ ഒരു കാലം മുമ്പുണ്ടായിരുന്നു, പക്ഷേ അവിടുന്നൊക്കെ മാറി. ഇപ്പൊ ജനങ്ങൾക്ക് തെളിവാ വേണ്ടത്, ജനങ്ങൾക്ക് പ്രമാണങ്ങളാ വേണ്ടത്, ഇബ്നു തൈമിയയാണോ ലോകത്താദ്യമായി അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്? ഖുർആൻ അത് സൂചിപ്പിച്ചത് ഞാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടക്കമുള്ള അമ്പിയാക്കളുടെ ജീവിതം ഞാൻ പറഞ്ഞു, അതൊന്നും ഇവിടെ പരാമർശിച്ചില്ല, വിശദീകരിച്ചില്ല. ഇനിയോ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ഇബ്നു തൈമിയക്ക് മുമ്പുള്ള പണ്ഡിതന്മാർ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ഇമാം ഖത്താബി, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്വയിൽ ബാരിയിൽ എടുത്തു കൊടുക്കുന്നു, ഖാല അൽ ഖത്താബി, ഇമാം ഖത്താബി രേഖപ്പെടുത്തുന്നു, കാന അഹ്മദ് യസ്തദില്ലു ബിഹാദൽ ഹദീസ് ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്ത് എന്ന പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അലാ അന്ന കലാമല്ലാഹി ഗൈറു മഖ്ലൂഖ്, അല്ലാഹുവിന്റെ കലാം സൃഷ്ടിയല്ല, ഖുർആൻ സൃഷ്ടിയല്ല, ഖുർആൻ സൃഷ്ടിയാണ് എന്ന് വാദിച്ചിരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കെതിരായി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇതാണ് തെളിവ് സ്വീകരിച്ചത്, ഔദു ബികലിമാത്തില്ലാ, അല്ലാഹുവിന്റെ കലിമാത്തുകൾ കൊണ്ട് ഞാൻ രക്ഷ തേടുന്നു എന്ന റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന. എന്താ അത് തെളിവാക്കാനുള്ള കാരണം? അത് തെളിവാക്കാനുള്ള കാരണമായി ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞ ന്യായം, അത് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഇമാം ഖത്താബി എടുത്തു കൊടുത്ത ഉദ്ധരിക്കുകയാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തെളിവായി സ്വീകരിച്ചത് എന്താണ്? അല്ലാഹുവിന്റെ റസൂല് ഒരു സൃഷ്ടിയോട് രക്ഷ തേടുക, സൃഷ്ടിയെ കൊണ്ട് രക്ഷ തേടുകയില്ല, ഔദു ബികലിമാത്തില്ല, അല്ലാന്റെ കലിമാത്തുകളെ കൊണ്ട് രക്ഷ തേടുന്നു എന്നല്ലേ. ഇവിടെ അല്ലാന്റെ കലിമാത്തുകളെ കൊണ്ട് രക്ഷ തേടുന്നു എന്ന് പറയുന്ന കലിമാത്ത് ഖുർആനാണ്, അത് സൃഷ്ടിയല്ല. സൃഷ്ടിയാണെങ്കിലോ റസൂൽ സഹായം തേടില്ല, അപ്പോ സൃഷ്ടിയെ കൊണ്ട് സഹായം തേടില്ല എന്ന വാദം മുജാഹിദികളുടെ വാദമല്ല, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അങ്ങനെ വാദിച്ചു. ഇനിയോ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്നെ ഫത്വുൽ ബാരിയിൽ വീണ്ടും എടുത്തു കൊടുക്കുന്നത് കാണാം, അലാ അന്നൽ ഖുർആന ഗൈറു മഖ്ലൂഖ് ഇദ് ലൗ കാന മഖ്ലൂഖൻ ലം യസ്തഈദ് ബിഹാ ഇദ് ലാ യസ്തആദു ബിമഖ്ലൂഖിൻ. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ അഭിപ്രായമായി തന്നെ പറയാണ്, എന്താണ്? ഖുർആൻ സൃഷ്ടിയല്ല, കാരണം അത് സൃഷ്ടിയായിരുന്നെങ്കിൽ ലം യസ്തഈദ് ബിഹാ ആ ഖുർആൻ കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ഇസ്തിആദത്ത് നടത്തുമായിരുന്നില്ല, ശരണം തേടൽ നടത്തുമായിരുന്നില്ല, ഇതിലാ യുസ്താദു ബിമഖ്ലൂഖിൻ, കാരണം സൃഷ്ടിയെ കൊണ്ട് രക്ഷ തേടാൻ പാടില്ല. ആരാ വിശദീകരിച്ചത്? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഖൽഖു അഫ്ആലിൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ഉസ്താദായ ഇമാം നുഐമിന്റെ അഭിപ്രായം, ലാ യുസ്താദു ബിൽ മഖ്ലൂഖി ഒരു സൃഷ്ടിയെ കൊണ്ട് രക്ഷ തേടാൻ പാടില്ല, വലാ ബി കലാമിൽ ഇബാദി വൽ ജിന്നി വൽ ഇൻസ് ജിന്നുകളുടെയോ അതല്ലെങ്കിൽ മനുഷ്യന്മാരുടെയോ മറ്റു അടിമകളുടെയോ വാക്കുകൾ കൊണ്ട് രക്ഷ തേടാൻ പാടില്ല എന്ന് അദ്ദേഹവും വിശദീകരിക്കുന്നു. ലാ യുസ്താദു ബി മഖ്ലൂഖിൻ, ഇബ്നു തൈമിയക്ക് മുമ്പാണോ ഇബ്നു തൈമിയക്ക് ശേഷമാണോ ഈ പണ്ഡിതന്മാര് വന്നത്? അതേപോലെ തന്നെ ഇനിയും കാണാം നമുക്ക് ഇമാം ഇബ്നു അബ്ദുൽ ബിർ അദ്ദേഹത്തിന്റെ അല്ലിസ്തിദ്കാറിൽ അതേപോലെ തന്നെ തംഹീദിൽ ഒക്കെ രേഖപ്പെടുത്തുന്നു ഇതേ കാര്യം തന്നെ, വലൗ കാനത്ത് മഖ്ലൂഖതൻ മസ്തഈദ ബിഹാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔദു ബി കലിമാത്തില്ലാഹി തമ്മാത്ത് എന്ന് പറഞ്ഞത് ശരിയാണ്. എന്താ കാരണം? ഖുർആൻ സൃഷ്ടിയല്ല, സൃഷ്ടിയായിരുന്നെങ്കിലോ സഹായം തേടില്ല. ആ സൃഷ്ടിയെ കൊണ്ട് സഹായം തേടില്ല. ആരാ പറയുന്നത്? ഇബ്നു അബ്ദുൽ ബിർ തന്റെ ഇസ്തിദ്കാറിലും അതേപോലെ തന്നെ അത്തംഹീദിലും വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. വീണ്ടും അദ്ദേഹം പറയുന്നു അത്തംഹീദിൽ, ഫീ ഹാദൽ ഹദീസ് മിനൽ ഫിഖ്ഹി അയ്ളൻ അന്ന കലാമല്ലാഹി അസ്സ വജല്ല ഗൈറു മഖ്ലൂഖ് വല ദാലിക അഹ്ലു സുന്ന അജ്മഊന വഹും അഹ്ലുൽ ഹദീസ് വറൈ ഫിൽ അഹ്കാമി വലൗ കാന കലാമല്ലാഹി ഔ കലിമാത്തുല്ലാഹി മഖ്ലൂഖ മാ അമറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദൻ യസ്തഈദ ബിമഖ്ലൂഖിൻ. ഈ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയായിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ആ സൃഷ്ടിയെ കൊണ്ട് ശരണം തേടാൻ കൽപ്പിക്കുമായിരുന്നില്ല. അത് അഹ്ലു സുന്നയുടെ ആദർശമാണ്. ഇബ്നു തൈമിയ്യക്ക് മുമ്പാണോ ശേഷമാണോ? ഇമാം റാസി തന്നെ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് ഞാൻ ഇവിടെ കേൾപ്പിച്ചിരുന്നുവല്ലോ രണ്ട് പ്രാവശ്യവും. ഐ ലാ യസ്തഗീസു അഹദൻ ഇല്ലല്ലാ, ഒരാളും അല്ലാഹുവിനോടല്ലാതെ ഇസ്തിഗാസ നടത്തില്ല. അല്ലാഹുവിനോടല്ലാതെ മറ്റൊരാളോടും ഇസ്തിഗാസ നടത്തില്ല. കാരണം അങ്ങനെ ഇസ്തിഗാസ നടത്തുക എന്നത് അത് ജഹിലാണ്, അത് നന്ദികേടാണ് എന്ന് റാസി വിശദീകരിച്ചത് ഞാൻ ഇവിടെ വായിച്ചിരുന്നു. ആവർത്തന വിരസത ഭയന്നുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ വായിച്ചു, എന്നിട്ടും പറയണത് എന്താ? അതൊക്കെ ഇബ്നു തൈമിയ്യ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഇബ്നു തൈമിയ്യക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ആരംഭിച്ച് ആ റസൂല് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിലൂടെ അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് ആ റസൂലിനെ കണ്ടുപഠിച്ച സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയണം, മുമ്പങ്ങനെ ഒരേർപ്പാടുണ്ട്, മുമ്പങ്ങനെ ഒരേർപ്പാടുണ്ട്. അവരൊക്കെ അല്ലാഹുവല്ലാത്തവരോട് ഇസ്തിഗാസ നടത്തിയിരുന്നു, ഇപ്പൊ മുജാഹിദികൾ വന്നിട്ടാണ് ഇത് പറയാൻ തുടങ്ങിയത് എന്ന് അങ്ങനെയാണ് തെളിവുദ്ധരിച്ചുകൊണ്ട് വിശദീകരിക്കേണ്ടത്. ഇബ്നു തൈമിയ്യ പറഞ്ഞതല്ല, ഞാനത് സൂചിപ്പിച്ചു. ഇനിയോ ഇനി ഇവിടെ ഒരു തെളിവ് പറഞ്ഞു. എന്താ തെളിവ്? ഇബ്നു തൈമിയ്യയാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞതോടൊപ്പം അതിന് തെളിവായി ധരിച്ചത് എന്താ? ഇത് പണ്ടേ നടപ്പിലുള്ള ഒരു കാര്യമാണ്. കാരണം ആദം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുലാക്കി എന്ന് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം ഇസ്തിഗാസയാണ്. ഇസ്തിഗാസയ്ക്ക് ഒരു തെളിവും പറഞ്ഞില്ല. പിന്നെ തവസ്സുലിനൊരു തെളിവ് പറഞ്ഞത് എന്താണ്? ആദം നബി അലൈഹിസ്സലാം തവസ്സുലാക്കിയിട്ടുണ്ട്. ആരാ പറഞ്ഞത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്രയെന്ത്? അദ്ദേഹത്തിന്റെ അരികിൽ അബദ്ധം സംഭവിച്ചപ്പോ അല്ലാഹുവിനോട് പറഞ്ഞു എന്നാണ്. എന്താ പറഞ്ഞത്? പഠിച്ചവനെ, നീ എനിക്ക് പുറത്തു തരണം മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട്, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് നീ എനിക്ക് പുറത്തു തരണം. അപ്പൊ അല്ലാഹു ചോദിച്ചു, അതിന് ആദമേ ഞാൻ മുഹമ്മദിനെ പഠിച്ചിട്ടില്ലല്ലോ, നിനക്കെങ്ങനെ മനസ്സിലായത്? അപ്പൊ ആദം നബി പറഞ്ഞു, അത് പഠിച്ചവനെ നീ എന്നെ സൃഷ്ടിച്ചു, നീ എന്നെ സൃഷ്ടിച്ച് എനിക്ക് ജീവൻ ഇട്ടു. ഞാൻ കണ്ണു തുറന്നപ്പോ ആദ്യം തന്നെ കണ്ട സ്വർഗത്തിന്റെ വാതിലല്ലേ, അവിടെ നീ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഓയ് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു കാര്യപ്പെട്ട ആളാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇതെവിടെയാ ഉള്ളത്? ചിലരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, ചില കിതാബുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്, മൗലിദ് കിതാബുകളിൽ അങ്ങനെ ഒരു കഥയുണ്ട്. പക്ഷേ അങ്ങനെ കിതാബുകളിൽ വന്ന കാര്യങ്ങളൊക്കെ തെളിവാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ പറ്റുമോ? ഇസ്ലാമിലൊരു സംഗതി സ്വീകരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളില്ലേ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞു എന്നത് ഒന്നാമതായി ഖുർആനിനെതിരാണ്. കാരണം ഖുർആനിൽ അങ്ങനെയില്ല. അല്ലാഹു എന്താ പറഞ്ഞത്? ഫതലഖാദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു വത്തവാബുർ റഹീം. ആദം നബി അലൈഹിസ്സലാം ചില വാക്കുകൾ സ്വീകരിച്ചു. എന്താ വാക്കിന്റെ കൃത്യമായ രൂപം? ആ വാക്കിന്റെ കൃത്യമായ രൂപം എന്താണ്? ആ വാക്കിന്റെ രൂപം തന്നെയാണ് എന്ന് പറഞ്ഞ് ഖുർആൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആദം നബിയുടെ പ്രാർത്ഥന ഖുർആനിൽ വന്നിട്ടുണ്ട്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين പടച്ച തമ്പുരാനെ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി,
നീ ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നില്ലെങ്കിൽ, പുറത്തു തരുന്നില്ലെങ്കിൽ ഞങ്ങൾ അതിക്രമകാരികളിൽ പെട്ടുപോകും റബ്ബേ എന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആനിലുണ്ട്. അല്ലാതെ ആദം നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയെ കൊണ്ട് തവസലാക്കി എന്ന് ഖുർആനിലില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഈ സംഭവം ഉദ്ധരിച്ച പണ്ഡിതന്മാരുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് വന്നിട്ടുണ്ട്, ഹാക്കിമിന്റെ മുസ്തദ്റക്കിലുണ്ട്, ഇബ്നു അസാക്കിർ ഉദ്ധരിച്ചിട്ടുണ്ട്, ബൈഹഖിയുടെ ദലായിലുൽ നുബുവയിലുണ്ട്, അതേപോലെ തന്നെ വേറെ ചില പണ്ഡിതന്മാരും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതല്ലാത്ത മറ്റു ചില രൂപത്തിലും ഇമാം ആജിരിയെ പോലെയുള്ള ആളുകൾ അശരിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ മറ്റു ചില പദങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. പലരും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഉദ്ധരിച്ച ആളുകളൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞത് എന്താ? ഇത് കെട്ടിയുണ്ടാക്കിയതാണ്, ഇത് സ്വീകാര്യമല്ല, ഇത് സ്വീകാര്യമല്ല എന്ന് മുജാഹിദികൾ പറയുന്നതാണോ? അല്ല. നേരെ മറിച്ച് ഇതിന്റെ പരമ്പരയിലുള്ള ആളാരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം. അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം എന്ന ഒരാൾ ഇതിന്റെ പരമ്പരയിലുണ്ട്. അയാളെ പറ്റി എന്താ പണ്ഡിതന്മാരുടെ അഭിപ്രായം? ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിന്റെ തൽഹീസുൽ മുസ്തദ്റക്ക് ആ ഗ്രന്ഥത്തിൽ ഇമാം സഹബി രേഖപ്പെടുത്തുന്നു, ബൽ മൗദൂഇൻ. ഈ സംഭവം മൗദൂആണ്, ഇതാരോ കെട്ടിയുണ്ടാക്കിയതാണ്, ഒരാൾ ഉണ്ടാക്കിയതാണ്. റസൂല് പഠിപ്പിച്ചതല്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ല, ഇബ്നു അബ്ബാസ് പറഞ്ഞതല്ല, സഹാബിമാരുണ്ടാക്കിയതല്ല, ആരോ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയതാണ്. വഅബ്ദുറഹ്മാൻ വാഹിൻ, അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അംഗീകരിക്കപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളാണ്, സ്വീകാര്യയോഗ്യനായ ആളല്ല. ആരാ പറയുന്നത്? ഇമാം മുസ്തദ്റക്കിന്റെ, ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിന്റെ തൽഹീസുൽ മുസ്തദ്റക്കിൽ ഇമാം ദഹബി വിശദീകരിക്കുന്നു. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിക്ക് ശറഹേദിയ വിഖ്യാത പണ്ഡിതൻ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ അല്ലിസാനിൽ പറയുന്നു, ഖബറുൻ ബാത്തിലുൻ, ഇത് ബാത്തിലായ ഒരു വിവരമാണ്, ബാത്തിലായതാണ്, ഹക്കായതല്ല, ബാത്തിലായ വർത്തമാനമാണ്, വാർത്തയാണ്, സ്വീകാര്യയോഗ്യമല്ല. മാത്രമല്ല, ഈ ഹദീസ് ഉദ്ധരിച്ചത് ആരാ? ഹാക്കിമിന്റെ മുസ്തദ്റക്കിലാണ്. ആ ഹാക്കിമ് തന്റെ മുസ്തദ്റക്കിൽ അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലമിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ആ ഹാക്കിമ് തന്നെ തന്റെ അൽ മദ്ഖൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, തന്റെ അൽ മദ്ഖലിൽ ഈ ഹാക്കിമ് തന്നെ പറയുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം സ്വീകാര്യയോഗ്യനല്ല. എന്താ പറയുന്നത്? റവാ നബീ അഹദീസ് മൗദൂആ, ഈ അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം തന്റെ പിതാവിൽ നിന്ന് നിർമ്മിതമായ കെട്ടിയുണ്ടാക്കിയ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളാണ് എന്ന് ആരാ പറയുന്നത്? ഈ ഹദീസ് ഉദ്ധരിച്ച ഹാക്കിമ് തന്നെ തന്റെ മറ്റൊരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ പിന്നെന്താ കാര്യം? ഇമാം ഹാക്കിം തന്റെ അവസാന കാലത്താണ് അൽ മുസ്തദ്റക്ക് എഴുതുന്നത്. അതിനെപ്പറ്റി പണ്ഡിതന്മാർ, ഇമാം ഇബ്നു ഹജറിനെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അൽ മുസ്തദ്റക്കിൽ മറ്റ് ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ കാണാം. അതിൽപ്പെട്ട ഒന്നായത് എന്താണ്? ഇത് അദ്ദേഹം തന്റെ അൽമദ്ഖലിൽ പറയുന്നു, ഈ അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം തന്റെ പിതാവിൽ നിന്ന് മൗലൂആയ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളാണ്, സ്വീകാര്യയോഗ്യനല്ല. അദ്ദേഹം തന്നെയാണ് അൽമുസ്തദ്റക്കിൽ പിന്നീട് എഴുതുന്നത് ഈ ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇനിയോ ഇമാം ഇബ്നു ഹിബ്ബാൻ ഈ അബ്ദുറഹ്മാനെ പറ്റി പറയുകയാണ്, കാന യുഖല്ലിബുൽ അഖ്ബാറ, ഹദീസുകളിൽ തിരിമറി നടത്തുന്നയാളാണ്, ഹദീസുകളിൽ തിരിമറി നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച് അവസാനം പറയുന്നു, അതുകൊണ്ട് ഇയാളെ ഒഴിവാക്കൽ നിർബന്ധമാണ്, അയാളെ ഉപേക്ഷിക്കൽ നിർബന്ധമാണ്, സ്വീകരിക്കാൻ പാടില്ല. ഇമാം അബൂ നുഐം രേഖപ്പെടുത്തുന്നു, റവാ നബീഹി അഹദീസ മൗദൂആ, തന്റെ പിതാവിൽ നിന്ന് നിർമ്മിതമായ കെട്ടിയുണ്ടാക്കിയ ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളാണ്. ഇമാം തഹാവി ഹനഫി മദബിലെ പണ്ഡിതനാണ്, അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഹദീസുഹു ഇൻദ അഹ്ലിൽ ഇൽമി ബിൽ ഹദീസി, ഹദീസ് നിദാന ശാസ്ത്രജ്ഞന്മാരായ നിദാന ശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ അടുക്കൽ അബ്ദുറഹ്മാന്റെ ഹദീസ് ഫിൻ നിഹായ മിനൽ ദൗർഫി, ദൗർബല്യത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഹദീസുകളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലമാണ് ഹദീസ് ഉദ്ധരിച്ചത് എന്ന് പറഞ്ഞാൽ ഹദീസ് പണ്ഡിതന്മാർ പിന്നെ അതിന് ചെവികൊടുക്കൂല, ഏറ്റവും ദുർബലമായ ഹദീസ് എന്നാണ് ആളുകൾ പരിഗണിക്കുന്നത്. ഇമാം ബൈഹഖി,
ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ദലായിലുൽ നുബുവയിൽ. അത് ഉദ്ധരിച്ച ഉടനെ എന്താ പറയുന്നത്? തഫറദ ബിഹി അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം. അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം ആണ് ഇത് ഉദ്ധരിച്ചത്. വഹുവ ളഈഫുൻ, അയാൾ ദുർബലനാണ്. ആരാ പറഞ്ഞത്? ഈ സംഭവം ഉദ്ധരിച്ച ബൈഹഖി തന്നെ. അതേപോലെ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഹൈസമി തന്റെ മജ്മഉസവായിദിൽ പറയുന്നു, ഇത് ഒറ്റപ്പെട്ടതാണ്, ഇയാളിൽ നിന്നല്ലാതെ ഇങ്ങനെ ഈ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. സുയൂത്തി തന്റെ തഹ്രീജ് അഹാദീസ് ശിഫായിൽ, അതേപോലെ സർഖാനി തന്റെ ശറഹുൽ മവാഹിബിൽ ഒക്കെ ഈ ഹദീസ് സ്വീകാര്യയോഗ്യമല്ലെന്നോ ഈ അബ്ദുറഹ്മാൻ ഇബ്നു സെയ്ദ് ഇബ്നു അസ്ലം സ്വീകാര്യയോഗ്യനല്ലെന്നോ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഏതാണ്ട് ഹദീസ് പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ച് ദുർബലനാണ് എന്ന് പറഞ്ഞ ഒരാളുടെ സംഭവമാണ്, ഒരാൾ ഉദ്ധരിച്ച സംഭവമാണ് തവസ്സുലിന് തെളിവായി ഇവിടെ ഉദ്ധരിച്ചത്. ഇസ്തിഗാസക്ക് തെളിവ് പറഞ്ഞിട്ടില്ല. ഇസ്തിഗാസക്ക് തെളിവായി മുമ്പ് ഇന്നമാവരിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്തോതിയിരുന്നു. അതിന് മുഫസ്സിറുകൾ പറഞ്ഞ അർത്ഥം നാം ഇവിടെ വിശദീകരിച്ചപ്പോ കഴിഞ്ഞ പരിപാടിയിലും ഉണ്ടായിട്ടില്ല. വല്ലതും പറഞ്ഞോ മുജാഹിദികൾ വായിച്ച തഫ്സീർ തെറ്റാണ്, ഞങ്ങളിതാ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്ന ആയത്തിന് ഞങ്ങൾ അടിയുറച്ചു നിൽക്കുന്നു എന്നെങ്ങാം പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെന്താ അതിനെപ്പറ്റി മിണ്ടാതെ ആദം നബി അലൈഹിസ്സലാം തവസ്സുലാക്കി? ഇനിയോ തവസ്സുലിനെ പറ്റി എന്താ പണ്ഡിതന്മാരുടെ അഭിപ്രായം? ഇബ്നു തീമിയാണോ എതിർത്തത്? ഇബ്നു തീമിയെ മാത്രമാണോ എതിർത്തത്? അല്ല. നോക്കൂ, ഹിജ്റത്ത് 593 മരണപ്പെട്ട, ഹിജ്റ 593 മരണപ്പെട്ട റുസ്ദാനി ഹനഫി മദബിലെ പണ്ഡിതനാണ്. അൽ ഹിദായ സറഹുൽ ബിദായ എന്ന തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, വയുക്രഹു അൻ യഖൂല റജുലു ഫീ ദുആഇഹി ബിഹഖി ഫുലാനിൻ ഔ ബിഹഖി അംബിയാഇക വറുസുലിക. ഒരാൾ അയാളുടെ പ്രാർത്ഥനയിൽ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട്, അതല്ലെങ്കിൽ മുർസലുകളുടെ ഹക്ക് കൊണ്ട്, അതല്ലെങ്കിൽ മറ്റാരുടെയും ഹക്ക് കൊണ്ട് ആ ദുആ ചെയ്യുക എന്നത് പറയുക, സഹായിക്കണമെന്ന് പറയുക, അങ്ങനെ ഹക്ക് മുൻനിർത്തി ചോദിക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. ഹിജ്റ 593 അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജ്റ 587 മരണപ്പെട്ട പണ്ഡിതനാണ് കാസാനി, ഹനഫി മദബിലെ പണ്ഡിതനാണ്. അദ്ദേഹം തന്റെ ബദായി സനായിൽ രേഖപ്പെടുത്തുന്നു, ഒരാൾക്ക് അയാളുടെ പ്രാർത്ഥനയിൽ പറയൽ പാടില്ലാത്തതാണ് എന്ത്? അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബിഹഖി അംബിയായിക വറുസുലിക വബിഹഖി ഫുലാനിൻ, നിന്റെ അംബിയായിന്റെ ഹക്ക് കൊണ്ട്, നിന്റെ മുർസലുകളുടെ ഹക്ക് കൊണ്ട് ഞാൻ ഇതാ നിന്നോട് ചോദിക്കുന്നു എന്ന് പറയാൻ പാടില്ല. കാരണം ലിഅന്നഹു ലാ ഹഖ ലിഅഹദിൻ അലല്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹുവിന്റെ മേൽ ഒരാൾക്കും ഒരു ഹക്കുമില്ല, അതുകൊണ്ട് പറയാൻ പാടില്ല. ഹിജ്റ 593 മരണപ്പെട്ട ബുർഹാനുദ്ദീനുൽ ഫർഗാനി തന്റെ ബിദായത്തുൽ മുബ്തദി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ഇതേ കാര്യം തന്നെ. ഹിജ്റ 743 മരണപ്പെട്ട ഇമാം സൈലഗി അദ്ദേഹത്തിന്റെ തബീയുനുൽ ഹഖായിഖിൽ, അതേപോലെ ഇതേപോലെയുള്ള പണ്ഡിതന്മാര് ഇബ്നു തീമിയക്ക് മുമ്പുള്ളവര് ഇബ്നു തീമിയക്ക് ശേഷമുള്ളവര് ഒക്കെ ഇതിനെ എതിർത്തതായി കാണാൻ കഴിയും, പാടില്ല രേഖപ്പെടുത്തുന്നു. ഈ കിതാബൊന്നും കാണാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഇതൊന്നും പരിചയമില്ലാത്തത് കൊണ്ടോ ആണ് ഈ പണ്ഡിതന്മാര് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചത് എന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മൾ വിഡ്ഢികളാവേണ്ടതില്ലല്ലോ. ഇതൊക്കെ അവര് കണ്ടിട്ടുണ്ട്, ഇതൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ മനസ്സിലാക്കിയത് പറയാനൊരു പ്രയാസം. എന്താ കാര്യം? മുമ്പ് നമ്മൾ അങ്ങനെ പറഞ്ഞു വന്നതല്ലേ എന്ന ഒരു ചിന്ത. മുജാഹിദികൾ പറയുന്നതോ ഇവിടെ അങ്ങനെ ചിന്തിച്ച് ജീവിച്ചാൽ കുറച്ച് കാലം കിട്ടും അല്ലേ? നമ്മളെ വാപ്പ അങ്ങനെയായിരുന്നു, വലിയപ്പ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ വാദത്തിനുള്ള മറുപടി നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ഇവിടെ വാപ്പാന്റെയും വലിയപ്പാന്റെയും കർമ്മം നോക്കിയല്ല ഒരാളുടെ കർമ്മം സ്വീകരിക്കുന്നത്. ആ ചോദ്യം തന്നെ ഫിറൗനിന്റെ ചോദ്യമാണ് എന്നെന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഇവിടെ വിശദീകരിച്ചിരുന്നു. മുജാഹിദികൾക്ക് പറയാനുള്ള, മുസ്ലിങ്ങൾക്ക് പറയാനുള്ള മറുപടി അല്ലാഹു മൂസാ നബിയുടെ നാവിലൂടെ പഠിപ്പിച്ചത് ഖുർആനിൽ ഉള്ളതും നമ്മൾ അന്ന് ഇവിടെ എടുത്തു പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ വാപ്പാന്റെയും വല്യാപ്പാന്റെയും പേര് പറഞ്ഞിട്ട് ഓലക്ക നരകത്തിലാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ഈ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചു പാടില്ലെന്ന് പറഞ്ഞു, അതേ മുജാഹിദികളും പറഞ്ഞിട്ടുള്ളൂ. മുജാഹിദികൾ സ്വന്തമായി ഒന്നും പറഞ്ഞിട്ടില്ല, മുജാഹിദികൾ സ്വന്തമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. പിന്നെയോ
പിന്നെ മുജാഹിദികൾ ഓതിയ ആയത്തുകൾ അള്ളാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദികൾ കുറെ ആയത്തോടു. ആ ആയത്തുകൾക്ക് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനവും ഇവിടെ പറഞ്ഞു. അതിന് മറുപടിയോ വിശദീകരണമോ ഇല്ല. പിന്നെയോ ആ ആയത്തൊന്നും ഞമ്മക്ക് ബാധകമല്ലാണ്. കാരണം എന്താ? അതൊക്കെ മക്കയിലെ മുശ്രിക്കുകൾക്ക് എറിഞ്ഞ ആയത്താണ്. അതൊക്കെ മക്കയിലെ മുശ്രിക്കുകൾക്ക് എറിഞ്ഞ ആയത്താണ്. അതൊന്നും ഞമ്മക്ക് ബാധകമല്ല. ഒരാള് കള്ള് കുടിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്നിട്ട് അയാളോട് പറയുന്നു, കള്ള് കുടിക്കാൻ പാടില്ല മോനെ. കാരണം കള്ള് ഇസ്ലാം ഹറാമാക്കിയതാണ്. കള്ള് പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആയത്തോതി കൊടുക്കുമ്പോ കയ്യിലുള്ള ഗ്ലാസ് മേശപ്പുറത്തൊരറ്റടി. എന്നിട്ട് അയാള് പറയാ, ഇതാർക്കറിഞ്ഞ ആയത്താ? ഇതാർക്കറിഞ്ഞ ആയത്താ? എനിക്കറിഞ്ഞ ആയത്താ? കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അറിഞ്ഞ ആയത്താ? അതൊക്കെ മുഹമ്മദ് നബീന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്ക് അറിഞ്ഞ ആയത്താ? അന്ന് ഉപയോഗിച്ചത് ഇക്കള്ള. അന്ന് വിദേശമെത്തിയുണ്ടോ? അന്ന് ഇക്കള്ളല്ല ഉപയോഗിച്ചത്. ആ കള്ള് വേറെ, ആ നാട് വേറെ, ആ സമയം വേറെ. വ്യഭിചരിക്കുന്നവരോട് വ്യഭിചരിക്കാൻ പാടില്ലെന്ന് പറയുമ്പോ അവൻ പറയാ, അത് അന്നിറങ്ങിയ ആയത്തല്ലേ, അത് ഞങ്ങൾക്ക് ബാധകമല്ല. ഇങ്ങനെ ഖുർആൻ വിരോധിച്ച കാര്യങ്ങൾ ഓരോന്നും എടുത്ത് പറയുമ്പോ എല്ലാവർക്കും പറയാ, അതൊക്കെ അവിടെ ഇറങ്ങിയ ആയത്തല്ലേ, ഞമ്മക്കിറങ്ങിയ ആയത്തല്ലോ. ഓരോ സന്ദർഭിപ്പോ അപവാദ പ്രചരണം നടത്താൻ പാടില്ല. എല്ലാരും പറയും അപവാദ പ്രചരണം നടത്താൻ പാടില്ല, അപവാദ പ്രചരണം നടത്താൻ പാടില്ല എന്നതിന് തെളിവായി എല്ലാവരും പറയാറുള്ള ഖുർആനിലുള്ള തെളിവേതാ? സൂറത്ത് നൂറിലെ ആയത്തുകൾ. സൂറത്ത് നൂറിലെ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത്? ഐഷ ബിബി റളിയല്ലാഹുവിനെ പറ്റിയും സുഫാൻ റളിയല്ലാഹുവിനെ പറ്റിയും മുനാഫിക്കുകൾ അപവാദ പ്രചരണം നടത്തിയപ്പോ. ഒരാള് ഒരു മുസ്ലിമിനെ പറ്റി, സത്യവിശ്വാസിയെ പറ്റി വ്യഭിചാരോപണം ഉന്നയിക്കുകയാണ്. അപ്പൊ ഒരു മുസ്ലിയാരി എന്നിട്ട് പറഞ്ഞു, മോനെ പറയാൻ പാടില്ല, കാരണം ഖുർആൻ വിരോധിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തോതുമ്പോ അയാൾ ചോദിക്കുക, ഉസ്താദേ അത് എപ്പോഴിറങ്ങിയ ആയത്താ? ഇന്റെ സബബുൻ നുസൂല് തഫ്സീറിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ, അത് ആയിഷ ബീവിയെ പറ്റി. എന്നാ മതി, ഞാൻ ആയിഷ ബീവിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഞാൻ സഫാൻ റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നമ്മളെ നാട്ടിലെ മുഹമ്മദിനെ പറ്റിയും സഫിയനെ പറ്റിയുമാണ്, അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ സലീമിനെ പറ്റിയും ഖാദറിനെ പറ്റിയും അതേപോലെ മറ്റു സ്ത്രീകളെ പറ്റിയാണ്. അത് ഞങ്ങൾക്ക് ബാധകമല്ല, അത് ആയിഷ ബീവിക്കും അതേപോലെ സഫ്വാനിനെ പറ്റിയും പറഞ്ഞതിന് ബാധകമാണ്. അത് മക്കയിലെ മദീനയിലെ മുനാഫിക്കുകൾക്ക് ബാധകമാണ്. എന്നിട്ടോ എന്നിട്ടോ ഇങ്ങനെ അങ്ങാടി കയറി ഒരൊറ്റ പ്രസംഗം. നോക്ക് സഹോദരന്മാരെ, മദീനയിലെ മുനാഫിക്കുകൾ ആയിഷ ബീവി റളിയല്ലാഹുവിനെ പറ്റി അപവാദം പറഞ്ഞപ്പോ അതിനെതിരെ അള്ളാഹു ഇറക്കി ആയത്തല്ലേ എനിക്കെതിരെ നമ്മളെ ഉസ്താദ് ഓതിയത്, ഇതെന്തൊരു അപകടമാണ് എന്ന് ചോദിച്ചവൻ കരയാൻ തുടങ്ങിയാലോ? കരയാന്നല്ലാതെ വേറൊരു നിവൃത്തിയില്ല. ഖുർആൻ എങ്ങനെ മക്കയിലുള്ള, എന്നിട്ടോ ഇവരാ പ്രസംഗിക്ക, ഖുർആൻ സർവലൗകികമാണ്, സർവകാലികമാണ്, സർവജനീനമാണ്. പക്ഷെ ആയത്തോ അതൊന്നും ഞമ്മക്ക് ബാധകമല്ല. ആയത്തൊക്കെ മക്കാർക്ക് ബാധകം, ഖുർആൻ സാർവകാലികാണ്, എല്ലാ കാലത്തുള്ളവർക്ക് ബാധകമാണ്. ഖുർആൻ സാർവജനീനാണ്, ആയത്തുകളോ അതിലുള്ളേ, അത് ഞമ്മക്ക് ബാധകമല്ല, മക്കാർക്കാണ്. എന്നാൽ സഹോദരന്മാരെ, എന്താ ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ നിലപാട്? ഞാൻ മുജാഹിദികളുടെ, മുജാഹിദികൾ മാത്രം അംഗീകരിക്കുന്ന പണ്ഡിതന്മാര് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഉദ്ധരിക്കുന്നില്ല. നമ്മളെ നാട്ടിലെ സാധാരണ എല്ലാ മുസ്ലിയന്മാരും ഓതി തഫ്സീർ എന്ന് പറഞ്ഞാൽ, തഫ്സീർ എന്ന് പറഞ്ഞാൽ തന്നെ ഓതൽ എന്തിനാ? ബർക്കത്തിനാ, പഠിക്കാനല്ല. അഞ്ചോ പത്തോ കൊല്ലം ദർസിൽ പഠിക്കുന്ന ഒരാള് ഓതുന്ന തഫ്സീർ ജലാലേനിയാണ്. അതെന്തിനാ ഓതുന്നത്? ബർക്കത്തിന് വേണ്ടിയാണ്. അങ്ങനെ ബർക്കത്തിന് വേണ്ടി ഓതുന്ന ജലാലേനി, അതിന്റെ വിശദീകരണമാണല്ലോ സാവി. ആ സാവി ഇമാം സാവി എന്ന് പറയുന്ന സാവി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. വഹാദിഹില്ലായ ഈ ആയത്ത് ഈ ആയത്ത് സംബോധന ചെയ്യുന്നത് യഹൂദികളെയും നസാറാക്കളെയും ആയാലും ഇല്ലാ, ആയത്ത് അങ്ങനെ തന്നെ അതിന്റെ വാലിന്മേൽ പിടിച്ചു വലിച്ചു കൊണ്ടുവരണം. ആ ആയത്തിനെ നമ്മൾ പിടിച്ചു വലിച്ചു കൂട്ടിക്കൊണ്ടുവരണം. എവിടേക്ക്? അലാമൻ യുശ്രിക്കു ബില്ലാഹി ഗൈറഹു മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ ആയത്ത് ബാധകമാക്കാൻ അതിനെ വാലിൽ പിടിച്ചു വലിച്ചു കൂട്ടിക്കൊണ്ടുവരണം. അല്ലാഹു അഫാ ലീമാനി, വിശ്വാസം